ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഞാനിന്നൊരു എൻ്റെ വേ ഓഫ് മേക്കിംഗ് ഓവർ നൈറ്റ് ഓട്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വെയ്റ്റ് ലോസ് ഓട്സ് റെസിപ്പിയാണ്, അത് പലർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഓൾഡ് ഫാഷൻ റോൾ ഓട്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് വീട്ടിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ബെസ്റ്റ് ഈ ഒരു ഓട്സ് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓട്സ് റെസിപ്പി നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് മാറ്റാം. ഇപ്പോൾ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടത് ഉണ്ടാക്കാനായിട്ട് നോക്കണം. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 spoons ഓഫ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. സോ അത് രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചും എടുക്കാം. നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന ഫ്ലാക്സ് സീഡ്സ് ആണ്. ഫ്ലാക്സ് സീഡ്സ് ഇസ് റിയലി റിയലി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. സോ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അതുപോലെ ഫൈബർ ആൻഡ് അതർ പ്ലാന്റ് കോമ്പൗണ്ട്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ വെയ്റ്റ് ലോസ്, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യും. സോ ഞാനിവിടെ 2 spoons ഓഫ് ഫ്ലാക്സ് സീഡ്സ് ആണ് എടുക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിടാം. കൂടുതൽ മീൻസ് ഒരു 3 spoons, അപ് ടു 3 spoons നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ 2 spoons ഇടുന്നുള്ളൂ. കാര്യം ഇത് രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ ഇത്രയും യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് എടുക്കാം. അത് കൂടിപ്പോയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ കുഴപ്പമൊന്നുമില്ല. ഒരു മിനിമം ഒരു 1 spoon ഇടാൻ നോക്കുക, കാര്യം അതിന് അത്രയ്ക്കും ബെനിഫിറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന ചിയാ സീഡ്സ് ആണ്. ചിയാ സീഡ്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ ഈ വെള്ളത്തിലിടുമ്പോൾ അതിങ്ങനെ ജെലി പോലെ ഇങ്ങനെ കിടക്കും. ഇത് ലൈക്ക് നമ്മൾ കസ്കസ് ഇല്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചറാണ്. പക്ഷേ ഇതാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് ഈ ഓവർ നൈറ്റ് ഓട്സിൽ നമ്മൾ ട്രൈ ചെയ്യുന്ന പോലെ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് സോക്കായി വരാൻ. പക്ഷേ നമ്മുടെ കസ്കസ് അങ്ങനെയല്ല, പെട്ടെന്ന് അത് ഇൻസ്റ്റൻ്റ് ആയിട്ടത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും വാട്ടർ. ഫ്ലാക്സ് സീഡ്സ് പോലെ തന്നെ ചിയാ സീഡ്സും റിച്ച് ഇൻ ഫൈബറാണ്. ഓൾസോ ഈ ഹാർട്ട് ഡിസീസിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫൈബേഴ്സൊക്കെ കൂടുതലും സോൾബിൾ ഫൈബേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് വെറുതെ വെള്ളത്തിലിട്ട് നമ്മളിപ്പം കൺസ്യൂം ചെയ്യുകയാണെങ്കിലും നമുക്ക് കുറച്ച് ഫുള്ളാവുന്ന ഒരു ഫീലിംഗ് ആണ് വരുന്നത്. സോ ഞാനത് 1 spoon എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഓവർ ആക്കിയില്ല. നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന ഗ്രീക്ക് യോഗോട്ട് ആണ്. വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് യോഗോട്ട് ഇഷ്ടം ഉള്ള ആൾക്കാരും കൂടെ ആണെങ്കിൽ ഗ്രീക്ക് യോഗോട്ട് കൺസ്യൂം ചെയ്യുന്നത് നല്ലതായിരിക്കും, നമ്മൾ റെഗുലർ യോഗോട്ടിനെ കാട്ടിലും. സോ ഞാനിവിടെ 4 spoon എടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല സാറ്റിസ്ഫൈങ് ആണ്. നെക്സ്റ്റ് ഞാൻ കുറച്ച് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഹണി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്വീറ്റ്നെസ് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ചിലർക്ക് ഒരു സ്വീറ്റ്നെസ് ഈ ഓട്സിൽ വരുമ്പോൾ ഇഷ്ടമാവില്ല. സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് അത് വേണ്ടാന്ന് വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് മിക്സിങ്ങിലേക്ക് വയ്ക്കുന്നില്ല, അപ്പോൾ തന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞിട്ട് ഞാൻ അത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന പ്ലാന്റ് ബേസ്ഡ് ആൽമണ്ട് മിൽക്കാണ്. ഞാൻ റെഗുലർ മിൽക്കിൻ്റെ കാര്യത്തിലും ആൽമണ്ട് മിൽക്കാണ് പ്രിഫർ ചെയ്യുന്നത്. സോ വെയ്റ്റ് ലോസിൽ ഏറ്റവും നല്ല ആൽമണ്ട് മിൽക്കാണ് റെഗുലർ മിൽക്കിൻ്റെ കാര്യത്തിലും. ആൽമണ്ട് മിൽക്കിൽ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പോൾ ഞാനത് പോർ ചെയ്ത് കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു, അത്രയ്ക്കും വേണ്ട. നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസി എന്തായാലും കിട്ടും ഓവർ നൈറ്റ് അത് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും. എന്നാലും കുറച്ച് ഇത്രയും വാട്ടറി ആയിട്ട് വേണ്ട, കുറച്ച് നിങ്ങൾക്ക് കുറയ്ക്കാം. നിങ്ങൾ അത് നോക്കിയിട്ട് ഇടുക, നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓവർ നൈറ്റ് ഓട്സ് റെസിപ്പി സക്സസ്ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കുകയാണ്. സോ ഞാൻ ഈ ഒരു എയർടൈറ്റ് ജാറിലാണ് നമ്മളുടെ ഓവർ നൈറ്റ് ഓട്സ് വയ്ക്കാൻ പോകുന്നത്. ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മൂത്തി ജാർസും എടുക്കാം. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ എയർടൈറ്റ് ജാർ എടുത്തതേ ഉള്ളൂ. സോ നമുക്കത് നെക്സ്റ്റ് ഡേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിത് ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓട്സാണ്. അതിൽ ഞാൻ പീനട്ട് ബട്ടർ പിന്നെ
സ്ട്രോബെറി ബ്ലൂബെറി ഇതുപോലെ തന്നെ ബനാന ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹണി കുറച്ച് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പോകുന്നത്. സോ ഗൈസ്, എൻ്റെ ഓവർ നൈറ്റ് ഓട്സ് അടിപൊളി ടേസ്റ്റായിരുന്നു. കുറച്ച് ഓവർ സ്വീറ്റ്നെസ് ആയി കാര്യം ഞാൻ നെക്സ്റ്റ് ഡേ കുറച്ച് അധികം ഹണി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. മാത്രമല്ല നമ്മൾ ഈ ബെറീസും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും എക്സ്ട്രാ ടേസ്റ്റായിരുന്നു. ബനാന അടിപൊളിയായിരുന്നു, നല്ല കോമ്പിനേഷൻ. ഓൾസോ പീനട്ട് ബട്ടർ. സോ ഗൈസ്, നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാര്യം ഇത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുമാത്രമല്ല വെയ്റ്റ് ലൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും ബെനിഫിഷ്യലാണ്. സോ ഈ ഒരു സ്മോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഓൾസോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.